കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലെ ഈ ഒരു എപ്പിസോഡിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കർക്കിടക മാസം. കർക്കിടക മാസം ഏറ്റവും നല്ലൊരു പുണ്യമാസമാണല്ലേ. വൃശ്ചികമാസമുണ്ട്, കർക്കിടക മാസമുണ്ട്, മേടമാസമുണ്ട്. അപ്പൊ നമ്മുടെ കർക്കിടകം ഇങ്ങനെ ആഗതമായിട്ടിരിക്കുകയാണ്. കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃവിനെ കൂടുതൽ ഘോഷിക്കുന്നതും വ്രതങ്ങൾ കൂടുതലൊക്കെ എടുക്കാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാസമാണ് കർക്കിടക മാസം. പിതൃവിൻ്റെതായിട്ടുള്ള ഒരു മാസവും ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്തു പോകാൻ കർക്കിടക മാസ ചികിത്സകളും കഞ്ഞികുടിയും ഒക്കെ നടക്കുന്നതായിട്ടുള്ള ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പൊ ഈ മാസത്തിൽ നമ്മുടേതായിട്ട് വരുന്നതായിട്ടുള്ള വിഷയം വെച്ചാൽ ഏത് രീതിയിൽ കർക്കിടക മാസം വ്രതമെടുക്കണമെന്നാണ്. അത് ആ കർക്കിടക മാസം എത്ര ദിവസങ്ങളുണ്ടോ ആ ദിവസം മൊത്തവും നമ്മൾ വ്രതമെടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മിഥുന മാസം തീരുന്നതിൻ്റെ അന്നു മുതൽ, അന്ന് തലേ ദിവസം മുതൽ മത്സ്യ മാംസാദികളൊന്നും ഉപയോഗിക്കാതെ കർക്കിടക ഒന്നിനെ നമ്മൾ വളരെ വിനയത്തോടും ഭക്തി പുരസരവുമായിട്ട് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ് കർക്കിടക മാസം. മഹാവിഷ്ണു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം കൂടെ. എല്ലാവരും പറയും പഞ്ഞമാസം എന്ന് പറഞ്ഞാൽ ഒരു ധനമില്ലാത്ത മാസം, ധനം ഉണ്ടാകാത്ത മാസം, രോഗം ഉണ്ടാകുന്ന മാസം, ശരീരത്തിന് ബലക്ഷയങ്ങൾ ഉണ്ടാകുന്ന മാസം, രോഗപ്രതിരോധ ശക്തി ഇല്ലാത്ത മാസം, ഇതൊക്കെ നമ്മൾ കർക്കിടകത്തെ കുറിച്ച് പറയാറുണ്ട്. എങ്കിലും ഔഷധ സേവയും വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാസമാണ് നമ്മുടെ ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അതോ പിതൃവിൻ്റെ ചൈതന്യാവസ്ഥ ഏറ്റവും കൂടുതലുള്ളതും പിതൃസംബന്ധമായിട്ടുള്ള ദുരിതങ്ങളോ ദോഷങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവരും ഒക്കെ ഈ 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഏറ്റവും നന്നായിട്ട് ശുദ്ധവൃത്തിയോടുകൂടി വ്രതമെടുത്തു കണ്ടു കഴിഞ്ഞാൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും ആ ഗൃഹത്തിൽ ഒരു വർഷത്തേക്ക് മഹാലക്ഷ്മി തന്നെ വിളയാടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ഒന്നാം തീയതി മുതലുള്ള രാമായണ മാസമെന്നാണ് നമ്മൾ പറയുന്നത്. വാൽമീകി രചിച്ച രാമായണം തന്നെ നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ഒരു ദിവസം കൂടാണ് കർക്കിടക 1 മുതൽ. ആ കർക്കിടക 1 മുതൽ നമ്മൾ രാമായണം നിത്യവും വായിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരവസ്ഥയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ എന്ന് തുടങ്ങുന്ന രാമായണം എഴുത്തച്ഛനാൽ നമുക്ക് മലയാളത്തിൽ വിവരിച്ചു തന്നിരിക്കുന്നതായിട്ടുള്ള ആ രാമായണം എല്ലാ ദിവസവും വായിക്കുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും ശ്രീരാമകഥകൾ. ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരത്തിൽപ്പെട്ട കഥകൾ നമ്മൾ ശ്രവണം ചെയ്യുവാണെങ്കിൽ ആ കുടുംബത്തിൽ ഐശ്വര്യം താനേ വന്നു ചേരും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ആ 30 ദിവസം നമ്മൾ ശുദ്ധവും വൃത്തിയുമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനമോ ശ്രീരാമക്ഷേത്ര ദർശനമോ ഹനുമത് ക്ഷേത്ര ദർശനമോ ഒക്കെ നടത്തിക്കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ പോലും പറഞ്ഞിരിക്കുന്നത് കലിയുഗം കൂടാണെങ്കിൽ നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പുണ്യം. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ത്രിസന്ധ്യക്ക് ത്രിസന്ധ്യ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ത്രിസന്ധ്യക്ക് രാമനാമജപം ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ആ സ്റ്റാൻസായൊക്കെ സന്ധ്യയ്ക്ക് ഒരു 21 രൂ അല്ലെങ്കിൽ 108 രൂ ഒക്കെ ജപിക്കുവാണെങ്കിൽ ആ അന്തരീക്ഷം തന്നെ ചൈതന്യവത്താവും ആ കുടുംബം തന്നെ ചൈതന്യവത്താവും എന്നാണ് ആചാര്യമതം. നമ്മളെ എല്ലാ ദിവസവും കർക്കിടക മാസത്തിൽ രാമനാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെടുന്നതും നമ്മളുടെ കുടുംബ അന്തരീക്ഷത്തിന് പോലും ചൈതന്യവത്താക്കുന്നതായിട്ടുള്ള നാമജപം എല്ലാവരും ജപിച്ചിരിക്കണം, സംശയാതീതമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ ആ ഒരു ത്രിസന്ധ്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ത്രിസന്ധ്യക്ക് ഊണ് കഴിക്കാൻ പാടില്ല, ത്രിസന്ധ്യക്ക് തുണി നനയ്ക്കാൻ പാടില്ല, ത്രിസന്ധ്യക്ക് മുടിവെട്ടാൻ പാടില്ല, ത്രിസന്ധ്യക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയത്താണ് അന്തരീക്ഷവും നമ്മളും തമ്മിലുള്ള ഒരു ബലപ്രയോഗം നടക്കുന്നത്. ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ശാരീരിക ഹീനത്വം, ശാരീരിക തളർച്ചകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കുളിയെല്ലാം കഴിഞ്ഞ് രാമനാമം ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉത്തേജിതമായിട്ടുള്ള ഒരു പ്രത്യേക ശക്തി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രാമനാമം തന്നെ ജപിക്കണമെന്ന് ആചാര്യന്മാരെല്ലാവരും പറയുന്നത്. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഇത് മാത്രം, ഈ രണ്ടു വരി മാത്രമെങ്കിലും ഒരു ദിവസം സന്ധ്യാസമയത്ത് 21 പ്രാവശ്യമെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള കലഹങ്ങളോ മറ്റു കാര്യങ്ങളോ സ്വരച്ചേർച്ചാവസ്ഥയോ ഒക്കെ മാറി കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് അതിന് താഴോട്ടുള്ള വരികളെല്ലാം നമ്മൾ വിളക്ക് തെളിച്ച്, അതുപോലെ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിച്ച് ത്രിസന്ധ്യ സമയത്ത് എല്ലാ ഐശ്വര്യങ്ങളും ലക്ഷ്മിയെ നമ്മൾ വരവേൽക്കണം, ചേഷ്ടാ ഭഗവതിയെ കളയണം എന്ന് പറയുന്നതായിട്ടുള്ള ഐതിഹ്യം അതാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാഘവ മനോഹര മനോഭിരാമ പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തിമുക്തിദായക പുരന്തരാദിസേവിതാം ഭാഗ്യവാരിധേ ജയ മുകുന്ദ രാമ പാഹി മാം ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിഖാമണേ മുകുന്ദ രാമ പാഹി മാം രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം നിൻ ചരിതമോദുവാൻ നിനാവിലോർമ്മത്തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം
രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ശങ്കരാ സദാശിവ നമ ശിവായ മംഗളാം ചന്ദ്രശേഖര ഭഗവൻ ഭക്തി കൊണ്ടു ഞാനിതാ രാമ രാമ പാഹിമാം മുകുന്ദ രാമ പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമമന്ത്രമോതിടും നിദാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹിമാം രാമമന്ത്രമോതിടും ദാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹിമാം ഭക്തവത്സല മുകുന്ദ പത്മനാഭ പാഹിമാം പന്നഗാരി വാഹന മുകുന്ദ രാമ പാഹിമാം രാമ രാമ പാഹിമാം മുകുന്ദ രാമ പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം കൽത്തളിരടിയിണ തനിഞ്ഞുകൂപ്പുമെന്നുടേ കാലദോഷമാകവേ കളഞ്ഞുരക്ഷ ചെയ്യുക മാം രാമ രാമ പാഹിമാം മുകുന്ദ രാമ പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ദരിദ്രദുഃഖം ഏകിടാതെ നീക്കു നീ ഭൂരിബോധമേകണേ മുകുന്ദ രാമ പാഹിമാം രാമ രാമ പാഹിമാം മുകുന്ദ രാമ പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ശ്രീകരം ഭവിക്കണം എനിക്കു ശ്രീപദേ വിഭോ ശ്രീനിധേദയാനിധേ മുകുന്ദ രാമ പാഹിമാം രാമ രാമ പാഹിമാം മുകുന്ദ രാമ പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം അങ്ങനെ ആ സ്റ്റാൻസ ഒരുപാട് നമ്മളെ നമുക്കത് വൃത്തിയായിട്ടും ഭക്തിയോടും അതുപോലെ തന്നെ അക്ഷരങ്ങൾ ആ ഈ എന്നുള്ള അക്ഷരങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാര് എളുപ്പത്തിൽ നമ്മളെ ഓർമ്മിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുക, എന്തോ ഒരു ഭക്തിമയമായിരിക്കും രാമ രാമ പാഹിമാം എന്നുള്ള ആ ഒരു കീർത്തനം. എത്രയോ പഴയ കാലം മുതൽ ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ലോകാവസാനം വരെയും ഈ രാമ രാമ പാഹിമാം, അതല്ലേ വാൽമീകി വെറും മരാ മരാ മരാന്ന് ജപിച്ചാണ്
ഇതിഹാസങ്ങളിൽപ്പെട്ട പുരാണങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ല അധ്യാത്മ രാമായണം പോലും രചിച്ചിരിക്കുന്നത്. അതിലെ സുന്ദരകാന്ഡം ഏറ്റവും നല്ലൊരു അധ്യായമാണ്. വീട്ടിലെയും കുടുംബത്തിലെയും ഒക്കെ ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ, അന്യോന്യം പരസ്പര വിദ്വേഷം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ, അന്യോന്യ സ്നേഹത്തോടും ഇഷ്ടത്തോടും പ്രേമത്തോടും ഒക്കെ നമ്മുടെ കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഭഗവാനല്ലാതെ അല്ലെ മറ്റാരുമില്ല. ഒരാളും നമ്മുടെ കൂടെ കാണത്തില്ല. ഒരു ബന്ധുമിത്രാദികൾ പോലും നമ്മളെ കൂടെ കാണത്തില്ല. അതുകൊണ്ടാണല്ലോ ജ്ഞാനപ്പാനയിൽ പോലും പറയുന്നേ, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്ന തെന്തിനു നാമൃത. അങ്ങനെയല്ലേ പൂന്താനം പോലും പാടിയിരിക്കുന്നത്? പൂന്താനത്തിന്റെ വരികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരാൾക്കും അതിശയിപ്പിക്കുന്ന, അതും ലളിതമായിട്ടുള്ള മലയാളത്തിൽ അദ്ദേഹം രചിച്ചിരിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ചു നോക്കി. കൂടെയല്ല മരിക്കുന്ന നേരത്ത്, കൂടെയല്ല ജനിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, ശരിയല്ലേ? മത്സരിക്കുന്നത് എന്തിനു നാമൃത? ആ മത്സരിക്കുന്ന സമയം കൊണ്ട് പത്ത് നാമം ജപിക്കൂ. നാമജപവും ഈശ്വര കീർത്തനവും ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ഏറ്റവും പുണ്യ മാസമാണ്. പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നാമജപമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഏഷ്യ ലൈവ് ചാനലിലെ ഈ ചെറിയൊരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. Please subscribe our channel.